എനിക്കൊരു ചോദ്യം കൂടി ഉള്ളതേ, അങ്ങിപ്പം മന്ത്രിയാകുമ്പോൾ സ്വാഭാവികം ഒരുപാട് വിഷയങ്ങൾ അങ്ങയുടെ മുന്നിലുണ്ടാവും. പ്രത്യേകിച്ച് വന്യജീവി സംഘർഷം നടക്കുന്നൊരു മേഖലയാണ്, ആദിവാസി വിഭാഗങ്ങൾക്ക് ചില ക്ഷേമ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയം. ഈ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞതിൻ്റെ ഫലമൊക്കെ വന്നിരിക്കുകയാണ്. ആദിവാസി പട്ടികജാതി പട്ടികവർഗ ഈഴവ വിഭാഗങ്ങളൊക്കെ ഈ സി പി എമ്മിൻ്റെ വോട്ടിൽ നിന്ന് ചോർന്നു പോകുന്നുവെന്ന ആശങ്കയൊക്കെ പാർട്ടി പല ഘട്ടങ്ങളിൽ പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങയുടെ മുന്നിലെ ആദ്യത്തെ പ്രധാനപ്പെട്ട ഒരു ഉദ്യമം എന്തായിരിക്കും? വന്യജീവി സംഘർഷം നിൽക്കുന്നത് കൊണ്ട് ഇനിയിപ്പോൾ സ്വാഭാവികമായി ഞങ്ങൾ ആദ്യം വിളിക്കാൻ പോകുന്നത് അങ്ങേയായിരിക്കും. നേരത്തെ ഞങ്ങൾ വിളിച്ചുകൊണ്ടിരുന്നത് ശ്രീ ശശീന്ദ്രനെയാണ്. ഇപ്പോൾ താങ്കൾ വയനാടിൻ്റെ സ്വന്തം മന്ത്രിയാണല്ലോ. അതെ, പിന്നെ ഞാനിപ്പോൾ പിന്നെ നിങ്ങൾ സൂചിപ്പിച്ച പോലെ ഒരു പഞ്ചായത്ത് മെമ്പറായി വരുന്ന അന്ന് മുതൽ എം എൽ എ ആയി നിൽക്കുന്ന ഈ സമയം വരെ ഈ വയനാട് ജില്ലയിലെ, അല്ലെങ്കിൽ ഞാൻ താമസിക്കുന്ന തിരുനെല്ലി പഞ്ചായത്തിലുൾപ്പെടെയുള്ള വന്യമൃഗ ശല്യത്തിൽ നേരിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ എം എൽ എ ആയപ്പോൾ വരുമ്പോഴത്തേനും ഇത് കുറച്ചുകൂടി സങ്കീർണമായി വളരെ രൂക്ഷമായി. ഒട്ടനവധി ആൾക്കാരൊക്കെ വയനാട് ജില്ലയിൽ മരണപ്പെട്ടതും കടുവ ആക്രമിച്ചൊക്കെ നമുക്കറിയാം. അത്തരം കാര്യങ്ങളിലൊക്കെ നേരിട്ട് ഇടപെട്ടിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി ഈ സമയത്ത് വളരെ കാര്യക്ഷമമായി തന്നെയാണ് ഞാൻ ഈ മേഖലയിൽ ഇപ്പോൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ക്രാഷ് ഫെൻസിങ് പോലെയുള്ള പ്രവർത്തനങ്ങൾ, റെയിൽ ഫെൻസിങ് പോലെയുള്ള പിന്നെ പ്രവർത്തനങ്ങൾ, തൂക്ക് ഫെൻസിങ് ഇങ്ങനെയുള്ള ഒരുപാട് പദ്ധതികൾ ഇപ്പോൾ വയനാട് ജില്ലയിൽ നമ്മൾ തുടക്കം കുറിച്ചു. അതിവേഗം ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു. മന്ത്രിയാകുമ്പോൾ കുറച്ചുകൂടി കാര്യക്ഷമമായിട്ട് ഇതിലേക്ക് ഇടപെടാൻ വേണ്ടി സാധിക്കും. ഉദ്യോഗസ്ഥ തലത്തിലൊക്കെ ഡയറക്റ്റ് ഇടപെട്ടുകൊണ്ട് ഇത്തരം പദ്ധതികൾ വേഗം തന്നെ പൂർത്തിയാക്കാൻ വേണ്ടി സാധിക്കുമെന്നൊക്കെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതേപോലെ തന്നെ ഈ 72 വന്യമൃഗ സംരക്ഷണ നിയമം, അത്തരം കാര്യങ്ങളിൽ നമുക്ക് കാലാനുസൃതമായി ഈ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ നിയമം ഭേദഗതി ചെയ്തെങ്കിൽ മാത്രമേ ഈ കാര്യങ്ങൾക്കൊക്കെ ഒരു ശാശ്വത പരിഹാരത്തിലേക്ക് നമുക്ക് പോകാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇപ്പോൾ സ്വാഭാവികമായിട്ടുള്ള വനങ്ങൾ നമ്മൾ സംരക്ഷിക്കേണ്ടതും അത് വികസിപ്പിക്കേണ്ടതും ഒക്കെ തന്നെ ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. ഈ സാഹചര്യം ഇതിനൊക്കെ ഒരു കാരണമായി തീരുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ ഒരു ത്വരിതപ്പെടുത്താനും ഒരു ഇടപെടലും നടത്തണം എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് വയനാട് ജില്ലയ്ക്ക് വേണ്ടിയിട്ട്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വന്യജീവി ആക്രമണത്തിനെതിരായ പ്രതിരോധം ശക്തിപ്പെടുത്തും എന്നതാണ് ശ്രീ ഒ ആർ കേളു വയനാടിന് കൂടി കൊടുക്കുന്നൊരു ഉറപ്പ്. കാരണം ഈ ഫെൻസിങ്ങുകൾ അടക്കമുള്ള കാര്യങ്ങളിൽ ഇടപെടാം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ശ്രീ ഒ ആർ കേളു. ഒരു കാര്യം കൂടി, ഇനിയിപ്പോൾ ഈ പട്ടികജാതി പട്ടികവർഗ വകുപ്പാണല്ലോ സ്വാഭാവികമായും കിട്ടിയിട്ടുണ്ടാവുക. അങ്ങയുടെ മുന്നിൽ ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾ, മണിക്കൂറുകളായിട്ടുണ്ടാകുമല്ലോ ഈ മന്ത്രിസ്ഥാനത്തെക്കുറിച്ചുള്ള അറിയിപ്പ് കിട്ടിയിട്ട്. അങ്ങനെ ആദ്യം താങ്കൾ ഒപ്പുവയ്ക്കാൻ പോകുന്ന ഫയൽ, അല്ലെങ്കിൽ താങ്കൾ പരിഗണിക്കാൻ പോകുന്ന വിഷയം, അങ്ങനെ എന്തെങ്കിലും മനസ്സിലൊന്ന് ഓടി വന്നിട്ടുണ്ടോ ഒരു മിന്നൽ പോലെ? ഇപ്പോൾ പെട്ടെന്നെൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നിട്ടുള്ളത്, ഇപ്പോൾ ഞാൻ ഇന്നലെ തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞു, ഇപ്പോൾ ഈ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ ക്ഷേമ പദ്ധതികൾ സമയബന്ധിതമായിട്ട് ലഭിക്കാതെ കാലതാമസം നേരിടുന്ന, ഇപ്പോൾ അടുത്ത കാലത്ത് ഉയർന്നു വരുന്ന ഒരു വിഷയമാണ് കുട്ടികളുടെ ലംസം ഗ്രാൻഡ് സ്റ്റൈപ്പൻഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേഗത്തിൽ ലഭിക്കുന്നില്ല. ഉന്നത വിദ്യാഭ്യാസം നടത്തുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പ് ലഭിക്കുന്നില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് എം എൽ എ എന്ന നിലയ്ക്ക് തന്നെ നേരത്തെ എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് ആ കാര്യങ്ങൾ വേഗത്തിൽ അവർക്ക് ലഭ്യമാക്കി കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഫസ്റ്റ് പ്രയോറിറ്റി. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ശ്രീ ഓർക്കുള്ളൂ. കാരണം ഇപ്പോൾ ഞാൻ സാമൂഹ്യ മാധ്യമങ്ങൾ ചിലത് ശ്രദ്ധിച്ചപ്പോൾ വേണ്ടത്ര ഇടപെടാൻ കഴിയാതെ പോയ ഒരു മേഖലയിൽ ലംസം ഗ്രാൻഡിൻ്റെയും സ്കോളർഷിപ്പിൻ്റെയും വലിയ കുടിശ്ശികയുണ്ട്. ആ കാര്യം ആദ്യം തന്നെ പരിഗണിക്കും അല്ലേ? യെസ് യെസ്, ആ കാര്യങ്ങൾ പരിഹരിക്കണം. കാരണം ഈ വിഭാഗത്തെ നമുക്ക് വിദ്യാഭ്യാസ മേഖലയിൽ കൂടി മാത്രമേ സാമൂഹികമായിട്ട് നമുക്ക് ഉന്നമനത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിക്കൂ. അപ്പോൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് ഇത് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് കാലതാമസം നേരിടുന്നത് അവർക്ക് പ്രയാസമുണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾക്ക് ഒരു മുൻഗണന തന്നെ കൊടുക്കും.